नमस्कार केरल राष्ट्रीय प्रमुखन नेता एवड़ा अदायद पी जे पी जयराज इक्ष कवान पी जयराज लोकसभा तेरे पी जयराज ने का पुपरपावटे पार्टी सजीव पिपाड़ावटे आ असाध्यम निकाण एंण पी जे कूरल जनस्वाधीन जनपिंण अदेहते कूर् जनता और विकारी पार्टी ऐसे अस्वस्थपड़ी अदर याथार्थ्य व्यक्तिपूज पेरी संस्थान समि योग शक्त विमर्शमेल्व अद पेरी अद्हते अनकूल अवड़े जन वीडियो पेरी संस्थान समि योग इोर गति जयराज वन എന്തുകൊണ്ട് പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഇത്രത്തോളം അവിടത്തെ ജനങ്ങളുടെ വികാരമായി മാറി എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത് അതിൽ പാർട്ടിക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ വിമർശനം ഉണ്ടായപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് പി ജയരാജൻ എന്ന വ്യക്തി പാർട്ടിക്ക് അതീതനായി മാറുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായിരുന്ന വിമർശനം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അവിടത്തെ ജനങ്ങൾക്ക് പിജയായി മാറിയതും വികാരമായി മാറിയതും പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം വളരുന്നു എന്ന തോന്നലാണ് ഇത്തരത്തിൽ ഉദിക്കിയത് എന്നുള്ള ആരോപണം ശക്തമാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഏറ്റവും കൂടുതൽ നിഴലിച്ചത് മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കണ്ണൂർ നായനാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലയിൽ നിന്നുള്ള പ്രമുഖരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം വേദിയിലെങ്ങും പി ജയരാജനെ കാണാനുണ്ടായിരുന്നില്ല കണ്ണൂരിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ മൂന്ന് ജയരാജന്മാർ വളരെ ഫേമസ് ആണ് ഇപി ജയരാജൻ എംവി ജയരാജൻ പി ജയരാജൻ ഇപി ജയരാജൻ മന്ത്രിയാണ് എംവി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന പി ജയരാജനെ മാത്രം ഇപ്പോൾ അപ്രസക്തനാക്കുകയാണോ എന്നുള്ള സംശയം ഉന്നയിക്കേണ്ടി വരികയാണ് എന്തുകൊണ്ട് പി ജയരാജനെ അപ്രസക്തനാക്കാൻ പാർട്ടിയും പിണറായിയും തയ്യാറാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ട സന്ദർഭമാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പി ജയരാജൻ ഇത്രത്തോളം താൽപര്യമില്ലാത്ത ഒരു വ്യക്തിയായി മാറാൻ കാരണം എന്നുള്ളതും ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ് അതുകൊണ്ടാണല്ലോ കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിൽ അദ്ദേഹം ജയരാജനെ ക്ഷണിച്ച് വേദിയിൽ ഇരുത്താതിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ കോഴിക്കോട് ജില്ലയിലെ വടകരയിലേക്ക് മത്സരിക്കാൻ മാറ്റിയതും ഒരുപക്ഷെ ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയായിരുന്നോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം നേരത്തെയും നിലനിന്നിരുന്നു അതായത് കണ്ണൂർ ജില്ലയിൽ പി ജയരാജൻ വ്യക്തിപരമായി വലിയ സ്വാധീനം ഉണ്ടാക്കിയതിന്റെ സാഹചര്യത്തിൽ പാർട്ടിയേക്കാളും നിർണായകമായ സ്വാധീനം വ്യക്തി എന്ന നിലയ്ക്ക് ജയരാജൻ ഉണ്ടാക്കിയെടുത്തതും അദ്ദേഹം വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന വിമർശനം പരക്കെ ഉയർന്നിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നതാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടായ വിമർശനത്തിന്റെ ഭാഗമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ആ ജയരാജനെയാണ് പാർട്ടി വടകര സീറ്റിൽ സിറ്റിംഗ് സീറ്റ് അല്ല കഴിഞ്ഞ തവണ യുഡിഎഫിന്റെ കയ്യിലിരുന്ന മുല്ലപ്പള്ളി കെപിസിസി അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച വടകര സീറ്റിൽ ഇത്തവണ എംവി ആയിട്ട് മത്സരിപ്പിക്കാൻ രംഗത്തിറക്കിയത് ഇതിന്റെ പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിരുന്നു രാജിവെപ്പിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുണ്ടായിരുന്ന എംവി ജയരാജനെ നേരെ കണ്ണൂരിലേക്ക് ട്രെയിൻ കയറ്റി അയച്ച് അവിടത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ട് സ്ഥാപിച്ചു സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തി വടകര പോയി മത്സരിക്കുന്നു ജയിക്കാനാകുന്നില്ല മടങ്ങി വരുന്നു അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു പദവിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ട ബാധ്യത പാർട്ടിക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇനിയും പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് തന്നെ കിട്ടേണ്ട സന്ദർഭമാണുള്ളത് ജയരാജൻ എന്ന വ്യക്തി പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ചെറിയൊരു വ്യക്തിയല്ല പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഒന്നും ഒന്നും അല്ലാതാക്കാനായിട്ടുള്ള ശ്രമം പാർട്ടിക്കുള്ളിൽ സജീവമാണ് അത് ആന്തൂർ നഗരസഭയിൽ വ്യവസായി ആത്മഹത്യ ചെയ്യുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട് ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന പി കെ ശ്യാമളയ്ക്കെതിരെ പോലും പരസ്യ നിലപാട് സ്വീകരിച്ച അതിശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പി ജയരാജൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇ പി ജയരാജനും എം വി ജയരാജനും പോലും കണ്ണൂരിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ജനസ്വാധീനം ഉണ്ടാക്കാൻ പി ജയരാജൻ ആയിട്ടുണ്ട് അതിലും യാതൊരു തർക്കവുമില്ല
അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഓമന പേരിട്ട് എല്ലാവരും പി ജെ പി ജെ എന്ന് വിളിക്കുന്നത്. ഇതേ ഒരു ഓമന പേര് കണ്ണൂരിലെ മറ്റു ഒരു രാഷ്ട്രീയ നേതാവിനും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായി പാർട്ടി നേതൃത്വത്തിന് ഈ വിഷയത്തിൽ അമർഷമുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നു പോയി കഴിഞ്ഞു എന്നുള്ള തോന്നലാണ് ഈ ഒതുക്കിയിരിക്കുന്നതിന്റെ കാരണമെന്ന് പാർട്ടി അനുഭാവികൾ പലരും പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വാധീനമുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏകദേശം ഭൂരിഭാഗം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിലായിക്കോട്ടെ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ ജയരാജന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാകും. പാർട്ടിയിലെ ഒരു വിഭാഗം പിണറായി ഭക്തരായിട്ടും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ വലിയ ഒരു വിഭാഗം പിണറായിക്ക് പിന്നിൽ അണിനിരക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതിനാൽ പാർട്ടിക്കെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് അദ്ദേഹവും സ്വീകരിച്ചിട്ടുള്ളത്. ശ്ലാഘനീയമാണ്. അധികാരമോഹമില്ലാത്ത വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അദ്ദേഹം ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആള് എന്നൊക്കെയാണ്. പക്ഷേ വ്യക്തിപരമായ അടുത്തറിയാവുന്ന ഒരു വ്യക്തി പോലും പി ജയരാജനെ അങ്ങനെ അധിക്ഷേപിക്കത്തില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നാൽ ഒരു പക്ഷേ ഫോൺ എടുത്തില്ല എങ്കിൽ കൂടി പിന്നീട് തിരിച്ചു വിളിച്ച് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കുന്ന വ്യക്തിയാണ് പി ജയരാജൻ. ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പോരാത്തതിന് പി ജയരാജൻ എന്ന വ്യക്തി ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം RSS എന്ന രാഷ്ട്രീയ സംഘടനയുടെ കൊലക്കത്തിയിൽ നിന്ന് അതിജീവിച്ച് ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ വ്യക്തി കൂടിയാണ് പി ജയരാജൻ. 99 ഓഗസ്റ്റ് 27 തിരുവോണം ആരും മറക്കാനിടയില്ല. മരിച്ചുപോയി എന്ന് കരുതിയ വ്യക്തിയായിരുന്നു CPMനെ സംബന്ധിക്കുന്നിടത്തോളം പി ജയരാജൻ. അത്രയും ഗുരുതരമായ പരിക്കിൽ നിന്ന് അദ്ദേഹം അതിജീവിച്ചു വന്ന് വൈകല്യങ്ങളോടെ ആണെങ്കിൽ കൂടിയും അതിനെ എല്ലാം അതിജീവിച്ച് കണ്ണൂരിൽ പാർട്ടിയെ വളർത്തുന്നതിലും പാർട്ടിയെ നിലനിർത്തുന്നതിലും ജയരാജനോളം പോന്ന സ്വാധീനമുള്ള മറ്റൊരു ലീഡർ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് പിണറായി വിജയന് പോലും. ആ നിലയ്ക്ക് നിൽക്കുന്ന വ്യക്തിയെ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നത്? ആന്തൂർ നഗരസഭയിലെ വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ സമുന്നത നേതാവായ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ വിമർശിച്ചതിനാണോ? അതോ പല വിഷയങ്ങളിലും പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടുകൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമാണോ? ശരിയെ ശരിയെന്ന് പറയുന്ന നേതാക്കന്മാരെ ഒതുക്കുന്നത് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമല്ലെന്നാണ് പൊതുജന സംസാരം തന്നെ. ജയരാജൻ ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വികാരം തന്നെയാണ്. കണ്ണൂരിൽ പിണറായിക്കോ EP ജയരാജനോ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റ് ഏത് നേതാക്കന്മാർക്കോ ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനസ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിന്റെ ആൾക്കാരോടുള്ള ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോ അതിന് അദ്ദേഹത്തെ ഒന്നും അല്ലാതാക്കി മാറ്റി പാർട്ടിയിൽ ഒതുക്കൽ രീതി നടത്തുന്ന ഒരു ശൈലി ശരിയാണോ എന്ന് പാർട്ടി അണികൾ തന്നെ ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. എതിരഭിപ്രായം പറഞ്ഞാൽ ഒന്നും അല്ലാതാക്കി കളയുന്ന സമീപനം ഇപ്പോഴും പാർട്ടി വെച്ച് പുലർത്തുന്നുണ്ടോ? ഈ പരിഷ്കൃത കാലഘട്ടത്തിലും ഈ ചോദ്യം കൃത്യമായി ജയരാജനെ മുൻനിർത്തി ഉന്നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ജയരാജൻ കേവലമായ ഒരു സാധാരണ നേതാവല്ല. കണ്ണൂരിനെ സംബന്ധിക്കുന്നിടത്തോളം പാർട്ടിക്ക് ഇത്രത്തോളം സ്വാധീനം ഇന്നും നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജയരാജൻ എന്ന വ്യക്തിയുടെ ഇടപെടൽ എന്താണെന്ന് അവിടുത്തെ ഓരോ പുൽക്കൊടിക്കും അറിയാമെന്നാണ് കണ്ണൂരിലെ ഓരോ പാർട്ടി പ്രവർത്തകനും പറയുന്നത്. അതുകൊണ്ടാണ് ജയരാജേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഇത്രത്തോളം വികാരഭരിതമായി അവർ ആർപ്പ് വിളിക്കുന്നതും ഒപ്പം അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും. അതൊക്കെ വ്യക്തിപൂജയുടെ ഭാഗമാക്കി മാറ്റി ഇങ്ങനെ ഒതുക്കിക്കളയാമെന്നാണ് കണ്ണൂരിലെ പ്രമുഖ നേതാക്കന്മാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ തെറ്റുപറ്റുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ കൊണ്ടുവരണം. അദ്ദേഹത്തെ പോലെ ഉള്ള അവരുടെ സേവനം ഈ പാർട്ടിക്ക് ആവശ്യമാണ്. കാര്യം ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ചിലരാണ് പി ജയരാജനെ പോലുള്ളവർ. കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആളെന്നൊക്കെ പ്രതിപക്ഷം വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ പറയുന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാവുന്ന ഒരാളും അത് പറയില്ല എന്നുള്ള കാര്യം പലരോടും അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അധികാരം കയ്യിലുള്ളവനാണ് എല്ലാം എന്ന തോന്നലാണ് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ മറക്കാൻ തയ്യാറാകുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോട് കാണിക്കുന്ന നീതി നിഷേധമാണ്, ആ മനുഷ്യനോട് നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ്. കാര്യം അത്രമാത്രം ഒരു ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച വ്യക്തിയാണ് പി ജയരാജൻ എന്ന ജീവിക്കുന്ന രക്തസാക്ഷി. അദ്ദേഹത്തെ മറന്നുകൊണ്ടുള്ള ഓരോ പ്രയാണവും ഈ പാർട്ടിയെ പിന്നോട്ടടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.